ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജെ പാനലിനെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജെ ഫ്രെയിമിനെ പറ്റി പഠിച്ചായിരുന്നു. ഇന്ന് ജെ ഫ്രെയിമിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആയ ജെ പാനലിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജെ പാനൽ ഒരു ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് എടുക്കുന്നു. ക്ലാസ് ടെസ്റ്റ് എക്സ്റ്റെൻസ് ജെ പാനൽ, എക്സ്റ്റെൻസ് ജെ പാനൽ. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മെയിൻ ഫംഗ്ഷൻ ആയിരുന്നു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ഓർഗസ് ആറ്. ദെൻ ഞാനാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഫ്രെയിം ഉണ്ടാക്കുകയാണ്, ജെ ഫ്രെയിം ഉണ്ടാക്കുകയാണ്. ജെ ഫ്രെയിം ടി ഈസ് ഈക്വൽ ടു ന്യൂ ജെ ഫ്രെയിം. ദെൻ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നു, സെറ്റ് സൈസ് ഇസ് ഈക്വൽ ടു 640 480. ദെൻ അതിൻ്റെ ലേ ഔട്ട് സെറ്റ് ചെയ്യാണ്, സെറ്റ് ലേ ഔട്ട് നൺ. ദെൻ വിസിബിലിറ്റിയും സെറ്റ് ചെയ്യാണ്, സെറ്റ് വിസിബിൾ ട്രൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജെ ഫ്രെയിമും ജെ പാനലും ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഞാനൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ജാവ എക്സ് ഡോട്ട് സ്വിംഗ് ഡോട്ട് സ്റ്റാർ. ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോഗ്രാം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ജാവ സി ടെസ്റ്റ് ഡോട്ട് ജാവ ജാവ ടെസ്റ്റ്. ഇപ്പോൾ എനിക്കൊരു ഫ്രെയിം കിട്ടി. ഈ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഞാനൊരു പാനലിനെ കൊണ്ടുവരാൻ പോവാണ്. സോ എനിക്കറിയാം എൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് എന്താണ്, വിച്ച് എക്സ്റ്റെൻസ് എ പാനൽ. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടെസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, ന്യൂ ടെസ്റ്റ്. എന്നിട്ട് ആ ടെസ്റ്റിനെ എൻ്റെ ഈ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാൻ, സോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ടി പി ആയിട്ട് കൊടുക്കുന്നു. സോ ടി പി യെ ഞാൻ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് പാനലിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടി എന്ന് പറയുന്ന ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒന്നും കൂടെ റൺ ചെയ്യുന്നു. റൺ ചെയ്തപ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും കാണാനില്ല, നേരത്തെ എന്താണോ കണ്ടത് അതേപോലെ തന്നെയാണ് കണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആ പാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഒന്ന് മാറ്റാൻ പോവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അതിനുവേണ്ടി ഒരു കൺസ്ട്രക്ടർ എഴുതാണ്, ടെസ്റ്റ് ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എഴുതാണ്. എന്നിട്ട് പറയുന്നു, ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പാനലാണ്. പാനലിൻ്റെ സെറ്റ് ബൗണ്ട്സ്, അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. സേ 50 50 തൊട്ട് ഒരു 300 വിഡ്ത്തും 300 ഹൈറ്റും ഉള്ള ഒരു പാനലാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എനിക്ക് കളർ മാറ്റാൻ പറ്റും. നൗ എനിക്കറിയേണ്ടത് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സേ ദർ ഈസ് എ ക്ലാസ് നെയിംഡ് കളർ, കളർ ഡോട്ട് ഏത് കളറാണോ നമുക്ക് വേണ്ടത് അത് പറയുക. സോ എനിക്ക് റെഡ് കളറാണ് വേണ്ടത്. സോ പാനലിന് എനിക്കൊരു റെഡ് കളറ് സെറ്റ് ചെയ്യണം. അപ്പോൾ കളർ ഡോട്ട് റെഡ് എന്ന് പറഞ്ഞ കാര്യം വേണം. സോ ഞാനാണെങ്കിൽ ഇമ്പോർട്ട് കളർ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് ജാവ ഡോട്ട് AWT എന്ന് പറഞ്ഞൊരു പാക്കേജിൻ്റെ അകത്താണ് കളർ കിടക്കുന്നത്. സോ ഇവിടെ ഞാൻ കളർ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പാക്കേജ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ജെ ഫ്രെയിമും അതേപോലെ ജെ പാനലും ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ജാവ എക്സ് സ്വിംഗിനകത്താണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. സോ ഇവിടെ എന്താണ് സെറ്റ് ബൗൺസ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സെറ്റ് ബൗൺസ് എന്ന് പറയുന്നത് ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുള്ളത്. ആൻഡ് പാനലിൻ്റെ കളർ എന്ന് പറയുന്നത് ഞാൻ എന്താക്കി സെറ്റ് ചെയ്യുന്നു, റെഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. ഞാനൊന്നും കൂടെ റൺ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പാനൽ എന്ന് പറയുന്നത്. ഈ ഫുള്ളായിട്ട് ഫ്രെയിമിനെ വിളിക്കും, ഇതെന്ന് പറയുന്ന ഇതാണ് അതിൻ്റെ പാനൽ. സോ ഈ പാനലിൻ്റെ അകത്ത് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് എനിക്ക് റൈറ്റ് ചെയ്യണം, ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് എനിക്ക് ഈ പാനലിൻ്റെ അകത്ത് റൈറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? സോ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ്. സോ വോയിഡ് പെയിൻറ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പെയിൻറ്റ് കമ്പോണൻ്റ്. ഗ്രാഫിക്സ് ജി ആണ് പാരാമീറ്റർ, ഒരു ഗ്രാഫിക്സ് എലമെൻ്റ് ആണ് പാരാമീറ്റർ ആയിട്ട് പോകുന്നത്. ഈ ഗ്രാഫിക്സ് എന്ന് പറയുന്നതും എവിടെയാണ് കിടക്കുന്നത്, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്
ജാവ AWT ക്ക് അകത്താണ് ഗ്രാഫിക്സ് ഉള്ളത്. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് കിടക്കുന്നത് എവിടെയാണ്? ജാവ AWT ക്ക് അകത്താണ്. ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ഒരു ടെക്സ്റ്റ് ഒരു പാനലിനകത്ത് എൻട്രി ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ജെ പാനലിൻ്റെ അകത്തും ഇതേ പേരിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ അതിനെ ഓവർ റൈഡ് ചെയ്താണ് നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. സോ അതിനെ ആദ്യം വിളിക്കുക. സോ സൂപ്പർ ഡോട്ട് പെയിന്റ് കമ്പോണന്റ് ജി, ഇതായിരിക്കണം എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഏതിനെ വിളിക്കണം? അത് ജെ പാനലിന്റെ അകത്തുള്ള സൂപ്പർ കമ്പോണന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാവൂ. നമുക്ക് എന്താ വേണ്ടത്? എനിക്ക് ഡ്രോ സ്ട്രിംഗ്, ഒരു സ്ട്രിങ്ങിനെ വരയ്ക്കണം. അപ്പൊ അതിന് ഡ്രോ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ മൂന്ന് കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന്, എന്താണോ മെസ്സേജ് അത് പറയുക. ദെൻ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. അപ്പൊ എന്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്നാണ്. ഹലോ വേൾഡ് എന്നാണ് എന്റെ മെസ്സേജ്. ആൻഡ് എക്സ് കോർഡിനേറ്റ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആൻഡ് വൈ കോർഡിനേറ്റ് 100. അപ്പൊ ഇത്രയും വെച്ച് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ പാനലിന്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടോ? അപ്പൊ ഹലോ വേൾഡ് എന്ന് പറയുന്ന പാനലിനകത്ത് വന്നു. സോ ഇതാണ് ആ പാനലിന്റെ 00 കമ്പോണന്റ്. ഇതെന്ന് പറയുന്ന Y100, ഇതെന്ന് പറയുന്ന X100. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഹലോ 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 വേൾഡ് പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഇപ്പൊ ബ്ലാക്ക് ലെറ്ററിലല്ല എഴുതിയിരിക്കുന്നത്, എനിക്ക് അതിനെ ഒരു ഗ്രീൻ ലെറ്റർ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? സെറ്റ് കളർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ജി ഡോട്ട് സെറ്റ് കളർ, സെറ്റ് കളർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ എഴുതുന്ന ഫോണ്ട് അല്ലെങ്കിൽ എഴുതുന്ന ലെറ്റേഴ്സിന്റെ കളർ മാറ്റും. അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് കളർ ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഞാൻ ഹലോ വേൾഡ് എഴുതി കഴിഞ്ഞാൽ അത് ഏതിനകത്തായിരിക്കും എഴുതുന്നത്? ഗ്രീൻ കളറിലായിരിക്കും എഴുതുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രീൻ കളറിൽ ഇപ്പോൾ എഴുതി. അപ്പം നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന കാര്യം വളരെ ചെറുതായി പോയില്ലേ, അതിനെ നേരെ കാണാനും പറ്റുന്നില്ല. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം, അതിനുശേഷം എനിക്ക് അതിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് വേണ്ടത് വേറൊരു ക്ലാസ് വേണം, ദാറ്റ് ഇസ് ഫോണ്ട്. ഫോണ്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് വേണം. അതും എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ജാവ ഡോട്ട് AWT അതാണ് ഫോണ്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉള്ളത്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണ്ടിന്റെ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കുന്നു. F is equal to new font. അതിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. എന്താണ് ഫോണ്ട്? ഏത് ഫോണ്ടാണ് യൂസ് ചെയ്യേണ്ടത്? ദെൻ എനി സ്പെഷ്യാലിറ്റി, ദാറ്റ് ഇസ് പ്ലെയിൻ ആണോ അല്ലെങ്കിൽ ബോൾഡ് ആണോ അതോ ഇറ്റാലിക്സ് ആണോ എന്നുള്ള കാര്യം പറയുക. ദെൻ സൈസ് എന്താണെന്നുള്ള കാര്യം പറയാം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ജാവ കുറേ ഫോൺസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെറിഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സാൻസ് ഷെറിഫ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മോണോസ്പേസ്ഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടൈംസ് ന്യൂ റോമൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ഫോൺസും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള ഏരിയൽ അല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറ്. സോ ഞാൻ ടൈംസ് ന്യൂ റോമൻ യൂസ് ചെയ്യാണ്. ടൈംസ് ന്യൂ റോമൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ടൈംസ് റോമൻ എന്ന് പറയുന്ന ഒരു പേരാണുള്ളത്, ടൈംസ് റോമൻ. ദെൻ നമുക്ക് സാധാരണ ഫോണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്ലെയിൻ ടെക്സ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോണ്ട് ഡോട്ട് പ്ലെയിൻ എന്ന് എഴുതുക. അടുത്ത പാരാമീറ്റർ എന്താണ് എഴുതുക? പ്ലെയിൻ പാരാമീറ്റർ ആണെങ്കിൽ പ്ലെയിൻ എന്ന് പറഞ്ഞ് എഴുതുക. ദെൻ ഇവിടെയാണ് അതിൻ്റെ സൈസ് പറയേണ്ടത്. ഞാൻ പറയുന്നു അത്യാവശ്യം എനിക്ക് വലിയ സൈസാണ് വേണ്ടത്. സോ 26 എന്ന് ഞാൻ പറയുന്നു. 26 സൈസ് ഉള്ള ഒരു ടൈംസ് ന്യൂ റോമൻ ഫോണ്ടാണ് വേണ്ടത്, പ്ലെയിൻ ആയിട്ട്. ദെൻ എന്ത് ചെയ്യുക? ലൈക്ക് സെറ്റ് കളർ വി ക്യാൻ കോൾ അനദർ ഫംഗ്ഷൻ കോൾഡ് സെറ്റ് ഫോണ്ട്. സെറ്റ് ഫോണ്ട് എന്ന് പറയുമ്പോൾ ഫോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ എന്ത് പാസ് ചെയ്യണമായിരിക്കും? ഒരു ഫോണ്ട് പാസ് ചെയ്യണം, ഞാൻ F എന്ന് പറഞ്ഞ് പാസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഞാൻ എഴുതുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഹൗ ടു ചേഞ്ച് എ ഡിഫോൾട്ട് ഫോണ്ട്. ഒരു ഡിഫോൾട്ട് ഫോണ്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. ആദ്യം എന്ത് ചെയ്യുക? അതിൻ്റെ ഫോണ്ടിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം ജി ഡോട്ട് സെറ്റ് ഫോണ്ട് ഉപയോഗിച്ച് നമുക്ക് ആ ഫോണ്ടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു കാര്യം വന്നു. എനിക്ക് ഈ ഹലോ വേൾഡ് ഇപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്, അതിനെ എനിക്ക് ബോൾഡ് ആക്കണം. സോ ബോൾഡ് ആക്കണമെങ്കിൽ ഫോണ്ട് ഡോട്ട് ബോൾഡ് എന്ന് പറഞ്ഞാക്കിയാൽ മതി.
ഫോണ്ട് ഡോട്ട് ബോൾഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് എന്തായി മാറും, എനിക്കത് ബോൾഡ് ആയിട്ട് കാണിക്കും. സോ ബോൾഡ് ആയിട്ട് വന്നു. ഇനി ബോൾഡ് മാത്രമല്ല, എനിക്ക് ബോൾഡും ഇറ്റാലിക്സും ആക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, പ്ലസ് ഫോണ്ട് ഡോട്ട് ഇറ്റാലിക്സ് എന്നും കൂടെ ആക്കുക. ഇറ്റാലിക്സ്. അപ്പോൾ ഇറ്റാലിക്സ് മാത്രമാണെങ്കിൽ ഫോണ്ട് ഡോട്ട് ഇറ്റാലിക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. നമുക്ക് ഇവിടെ എന്താണ് എൻ്റെ എൻ്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഫോണ്ടും ആയിരിക്കണം, ബോൾഡും ആയിരിക്കണം, ഇറ്റാലിക്സും ആയിരിക്കണം. സോ വീണ്ടും ഒന്നും കൂടെ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ബോൾഡുമാണ്, ഇറ്റാലിക്സും ആയി. അപ്പോൾ ഇങ്ങനെയാണ് കളറും ഫോണ്ടും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, കളറും ഫോണ്ടും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഏതൊക്കെ ഫംഗ്ഷൻ, ഏതൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്, സെറ്റ് കളർ എന്ന് പറയുന്നത് കളർ ചേഞ്ച് ചെയ്യാൻ. എന്നിട്ട് പാരാമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് പാസ് ചെയ്യുക, കളർ ഏതാണ് വേണ്ടതെന്ന് പാസ് ചെയ്യുക. എങ്ങനെ കളർ പാസ് ചെയ്യാം, കളർ ഡോട്ട് എനിക്ക് വേണ്ട കളർ എന്താണെന്നുള്ള കാര്യം പാസ് ചെയ്യുക. ദെൻ ഫോണ്ട്, ഫോണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, ഫോണ്ട് ആദ്യം ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് മൂന്ന് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ആദ്യം ഫസ്റ്റ് ഫോണ്ട് ആണ്, ദെൻ ഫോണ്ടിന്റെ സ്പെഷ്യാലിറ്റി ബോൾഡ് ആണോ പ്ലെയിൻ ആണോ ഇറ്റാലിക്സ് ആണോ എന്ന് പറയുക. ദെൻ സൈസ് പറയുക. ദെൻ സെറ്റ് ഫോണ്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോറി, ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കളർ, ഗ്രാഫിക്സ്, ഫോണ്ട് ഇതെല്ലാം ഏത് പാക്കേജിനകത്താണ് കിടക്കുന്നത്, ജാവാ ഡോട്ട് എ ഡബ്ല്യു ടി അകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോണ്ടുമായിട്ട്, ഫോണ്ടും കളറുമായിട്ട് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. നൗ എനിക്ക് അടുത്തത്, അടുത്ത കമ്പോണൻറ്റ്, എനിക്ക് ഒരു സർക്കിള് വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഓവൽ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാൻ പറ്റും, അതേപോലെ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കണം, അതെങ്ങനെ ഈ ഒരു പെയിന്റ് കമ്പോണൻറ്റ് യൂസ് ചെയ്ത് ചെയ്യാമെന്നാണ് അടുത്ത ടോപ്പിക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓവൽ വരയ്ക്കണമെങ്കിൽ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ജി ഡോട്ട് ഡ്രോ ഓവൽ. സ്ട്രിങ് എഴുതാൻ വേണ്ടി ഡ്രോ സ്ട്രിങ് ഉണ്ട്. സിമിലർലി എനിക്ക് ജി ഡോട്ട് ഡ്രോ ഓവൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോ ഓവൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓവൽ വരയ്ക്കാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് കോർഡിനേറ്റ്സ് പറയുക, എക്സ് കോർഡിനേറ്റ് പറയുക, ദെൻ വിഡ്ത്തും ഹൈറ്റും പറയുക. സോ വിഡ്ത്ത് 100ഉം ഹൈറ്റ് 100ഉം ആയിട്ടുള്ള ഒരു ഓവൽ എനിക്ക് വരച്ചു തരും. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ട ഇവിടെ ഒരു സർക്കിൾ വന്നു. അതെന്ന് പറയുന്നത് വിഡ്ത്ത് 100 ആണ്, സോറി വിഡ്ത്ത് 100 ആണ്, ഹൈറ്റും 100 ആണ്. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, വിഡ്ത്തും ഹൈറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ അതൊരു സർക്കിൾ ആയിരിക്കും. സോ ദിസ് ഈസ് ആൻ ഓവൽ ആണെന്നുണ്ടെങ്കിലും ഇതിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു സർക്കിളാണ്. ഇനി ഈ സർക്കിളിൻ്റെ കളർ എന്ന് പറയുന്നത് എനിക്ക് ഗ്രീൻ ആക്കി മാറ്റണം. അതാണ് എനിക്ക് അടുത്തതായിട്ട് വേണ്ടത്. സർക്കിളിൻ്റെ കളർ എനിക്ക് എന്താക്കി മാറ്റണം, ഗ്രീൻ ആക്കി മാറ്റണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡോട്ട് സെറ്റ് കളർ എന്ന് പറയുന്നത് എന്താക്കി മാറ്റി, കളർ ഡോട്ട് ഗ്രീൻ ആക്കി മാറ്റി, ഗ്രീൻ ആക്കി മാറ്റി. ദെൻ അടുത്തത് ഈ ഓവൽ വരച്ചു, ഈ ഓവൽ ഫുള്ളായിട്ട് എനിക്ക് എന്തായിട്ട് മാറ്റണം, എനിക്ക് ഗ്രീൻ ആയിട്ട് മാറ്റണം. സോ ഫിൽ ഓവൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫിൽ ഓവൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ സെയിം കോർഡിനേറ്റ്സ് തന്നെ പാസ് ചെയ്യുക, ഓവലിൻ്റെ അതേ കോർഡിനേറ്റ്സ് തന്നെ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളർ കൊണ്ട് ആ ഓവൽ ഫുള്ളായിട്ട് ഗ്രീൻ കളർ കൊണ്ട് ഫിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സർക്കിള് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി, ഗ്രീൻ കളറിലായി. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഒരു സർക്കിള് വരയ്ക്കുന്നത്. നൗ ഇനി എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എനിക്കൊരു റെക്റ്റാംഗിള് വേണം. ഓക്കെ, സോ റെക്റ്റാംഗിള് വരയ്ക്കാൻ വേണ്ടി എനിക്ക് ഡ്രോ റെക്റ്റാംഗിൾ എന്ന് പറയുന്ന റെക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. ഡ്രോ റെക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനുണ്ട്. സോ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാണ്, സോ 100, 10 വെച്ച് ഒരു 75, 75 ഉള്ള ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാം. 100 എന്ന് പറയുന്ന കോർഡിനേറ്റ്, 75 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റിൽ വിഡ്ത്ത് 75ഉം ഹൈറ്റും 75ഉം ആയിട്ടുള്ള ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുന്നു. വിഡ്ത്തും ഹൈറ്റും 75 ആണെങ്കിൽ റെക്റ്റാംഗിൾ എന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും. സോ ഞാനാണെങ്കിൽ ഇപ്പോൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത്, ഒരു സ്ക്വയർ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഈ എക്സ് ഈ 75ഉം 100ഉം ആക്കി കഴിഞ്ഞാൽ അതെന്തായി മാറും, അതെന്ന് പറയുന്നത് ഒരു റെക്റ്റാംഗിളായി മാറും.
ഇപ്പോൾ ഇനി ഞാൻ എക്സ് സ്ക്വയർ ആണ് വരയ്ക്കുന്നത് ഓക്കെ നമുക്ക് ആ സ്ക്വയർ വരച്ചതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട് അതിൻ്റെ കളർ ഇപ്പോൾ എന്താണ് ഗ്രീൻ ആണ് കാരണം നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സോ എനിക്കൊരു ബ്ലൂ കളർ വേണം അതിനൊരു ബ്ലൂ കളറാണ് വേണ്ടത് സോ ഞാൻ എന്ത് ചെയ്യുന്നു ജി ഡോട്ട് സെറ്റ് കളർ എന്ന് പറയുന്നത് കളർ ഡോട്ട് ബ്ലൂ ആക്കുന്നു അതിനുശേഷം ജി ഡോട്ട് ഡ്രോ റെക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫിൽ റെക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുക വിത്ത് സെയിം കോർഡിനേറ്റ് ലൈക്ക് ഓവൻ നമ്മൾ ഓവനിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ദെൻ ഒന്ന് ഒന്നും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി മാറി ഒരു ബ്ലൂ കളർ റെക്റ്റാങ്കിൾ ആയിട്ട് മാറി അപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലായി ഡ്രോ റെക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് ഓവൽ വരയ്ക്കാൻ വേണ്ടി ഡ്രോ ഓവൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് ഓവലിനകത്ത് വിഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കിളായി മാറും റെക്റ്റാങ്കിളിനകത്തും വിഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് സ്ക്വയർ ആയിട്ട് മാറും ഓക്കെ നൗ എനിക്കൊരു ലൈൻ വരയ്ക്കണം സോ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഡ്രോ ലൈൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് ഡ്രോ ലൈൻ സോ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ് സോ എക്സ് കോർഡിനേറ്റ് ഞാൻ 5 എന്ന് പറയുന്നു ദെൻ വൈ കോർഡിനേറ്റ് പറയുക വൈ കോർഡിനേറ്റ് ഞാൻ പറയുന്നു 10 എന്ന് ദെൻ അടുത്തത് പറയേണ്ടത് എക്സ് ടു വൈ ടു ആണ് സോ ഞാനാണെങ്കിൽ പറയുന്നു 5 ദെൻ 200 അപ്പോൾ വെർട്ടിക്കലായിട്ട് എനിക്കൊരു വര താഴേക്ക് വരും 5 കോർഡിനേറ്റ് വെച്ചുകൊണ്ട് ഒരു വര വരും ഓക്കെ ഞാനപ്പോൾ അതൊന്ന് നോക്കുകയാണ് സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ ആയിട്ട് ഒരു ലൈൻ വന്നു ഓക്കെ ഈ ലൈനിൻ്റെ കളർ എന്ന് പറയുന്നത് എനിക്ക് യെല്ലോ ആക്കണം അല്ലെങ്കിൽ വൈറ്റ് ആക്കണം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ജി ഡോട്ട് സെറ്റ് കളർ എന്ന് പറയുന്നത് കളർ ഡോട്ട് വൈറ്റ് ആക്കുക കളർ ഡോട്ട് വൈറ്റ് ആക്കുക ഓക്കെ അപ്പം നമുക്കൊന്നും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കൊരു വൈറ്റ് ലൈൻ ഇവിടെ വന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് സ്ട്രക്ചേഴ്സ് ഷേപ്സ് നമ്മൾ ജാവ സ്വിംഗ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത് ഓക്കെ അവിടെ യൂസ് ചെയ്യേണ്ട കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു പെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്ന കാര്യം വേണം അതെന്ന് പറയുന്നത് ജെ പാനലിൻ്റെ അകത്താണ് ഈ പെയിൻ കമ്പോണൻ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കമ്പോണൻസ് വരയ്ക്കുന്നത് ആദ്യം ഒരു ക്ലാസ് എടുക്കുക ആ ക്ലാസ്സിനെ ജെ പാനൽ എക്സ്റ്റെൻഡ് ചെയ്യുക ദെൻ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ഫ്രെയിം എടുക്കുക ആ ഫ്രെയിമിൻ്റെ സൈസും ലേഔട്ടും വിസിബിലിറ്റിയും ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക ആരുടെ ഒബ്ജക്റ്റ് ആണ് പാനലിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക ദെൻ അതിനെ ആഡ് ചെയ്യുക ഇനി എന്ത് ചെയ്യുക പെയിൻറ്റ് കമ്പോണൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് സൂപ്പർ ഡോട്ട് പെയിൻറ്റ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ജെ പാനലിൻ്റെ പെയിൻറ്റ് കമ്പോണൻറ്റ് ആദ്യം വിളിക്കുക ദെൻ അതിനുശേഷം നമുക്ക് കമ്പോണൻറ്റ് ഏതാണ് ഷേപ്സ് ഏതാണോ ആ ഷേപ്സ് വരയ്ക്കാം ഓവല് വരയ്ക്കാം റെക്റ്റാങ്കിൾ വരയ്ക്കാം ലൈൻ വരയ്ക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒരു കളർ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ കളർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷേപ്സുമായിട്ടും കളറുമായിട്ടും ഫോണ്ടുമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ദെൻ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പോലെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഒരു സ്ക്വയറിൻ്റെ അകത്ത് എനിക്കൊരു സർക്കിൾ വരയ്ക്കണം എങ്ങനെ വരയ്ക്കാൻ പറ്റും സ്ക്വയറിൻ്റെ അകത്ത് ഒരു സർക്കിൾ വരയ്ക്കണം അപ്പോൾ അങ്ങനെ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മാത്രം മതി നമുക്ക് സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും കോർഡിനേറ്റ്സ് സെയിം ആയിട്ട് വരച്ചാൽ മതി അപ്പോൾ ഓവലിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും കോർഡിനേറ്റ്സ് സെയിം ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഒരു സ്ക്വയറിൻ്റെ അകത്ത് എനിക്കൊരു സർക്കിൾ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് സ്ക്വയർ ആണ് അത് റെക്റ്റാങ്കിൾ ആക്കി മാറ്റിയാലും അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ സേ ഇത് 120 ഇത് 100 ആക്കിയാൽ ഇവിടെയും 120 ആക്കുക ഓക്കെ ഇപ്പം ഞാൻ സ്ക്വയറിനകത്താണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ സ്ക്വയറിനകത്ത് ആക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു രണ്ട് കോർഡിനേറ്റ്സും സെയിം ആയിട്ട് ദാറ്റ് ഈസ് 100 100 100 100 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഒരു സ്ക്വയറിൻ്റെ അകത്ത് ഒരു റെക്റ്റാങ്കിൾ കിട്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒരു സ്ക്വയർ ഉണ്ട് ആ സ്ക്വയറിൻ്റെ അകത്ത് ഒരു സർക്കിള് നിൽക്കുകയാണ് ഓക്കെ
അപ്പോൾ ഒരു സ്ക്വയറിന്റെ അകത്ത് സർക്കിൾ നിൽക്കുന്ന പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എനിക്ക് മൗസ് ഇവൻസ് നമുക്ക് ഈ ഒരു പാനലിലേക്ക് കൊണ്ടുവരണം. അപ്പം ഇന്നലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കീ ഇവൻസിനെ കീ ലിസ്ണേഴ്സിനെ പറ്റി പഠിച്ചായിരുന്നു. അതേപോലെ മൗസ് ലിസ്ണേഴ്സും ഉണ്ട്. അപ്പം മൗസ് ലിസ്ണേഴ്സിനെ പറ്റിയാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ മൗസ് ലിസ്ണർ ഈ ഒരു ക്ലാസ്സിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇംപ്ലിമെൻറ്റ്സ് മൗസ് ലിസ്ണർ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. മൗസ് ലിസ്ണർ. ഓക്കെ, ദെൻ ഇതൊക്കെ അങ്ങ് മാറ്റിക്കളയാം, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാം. മൗസ് ലിസ്ണർ വേണമെങ്കിൽ ഇമ്പോർട്ട് ജാവ ഡോട്ട് എ ഡബ്ല്യു ടി ഡോട്ട് ഇവൻറ്റ് ഡോട്ട് സ്റ്റാർ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൗസ് ലിസ്ണറിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആ മൗസ് ലിസ്ണറിനെ ഞാൻ എന്ത് ചെയ്യാണ്, മൗസ് ലിസ്ണറിനെ ഞാൻ ഈ സെറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്ത് കളയാണ്. മൗസ് ലിസ്ണറിനെ ഞാൻ ആഡ് ചെയ്യാണ്. ആഡ് മൗസ് ലിസ്ണർ ടു ജെ പാനൽ. ജെ പാനലിലേക്ക് ഞാൻ മൗസ് ലിസ്ണറിനെ ആഡ് ചെയ്യും. എന്നിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് എറർ വരുന്നതെന്ന് പറഞ്ഞ് കാണാം. സെമി കോളൻ മിസ്സായിപ്പോയി. അപ്പോൾ അവിടെ ആദ്യം പറയുന്നു മൗസ് എക്സിറ്റഡ് എന്ന് പറഞ്ഞൊരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഏതിനകത്തുണ്ടായിരുന്നു? മൗസ് ലിസ്ണറിനകത്തുണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടില്ല, സോ ഞാൻ അത് എഴുതാൻ പോവാണ്. പബ്ലിക് വോയിഡ് മൗസ് എക്സിറ്റഡ് ഇ. നമ്മൾ ഇന്നലെ കീബോർഡ് പഠിച്ചപ്പോഴും പറഞ്ഞു എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിഫൈൻ ചെയ്താൽ മതി. മൗസ് എൻ്റേഡ് ഇല്ല, സോ മൗസ് എൻ്റേഡും നമുക്ക് എഴുതണം. സോ പബ്ലിക് വോയിഡ് മൗസ് എൻ്റേഡ്. ഓക്കെ, ദെൻ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൗസ് റിലീസ്ഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇല്ല. ടോട്ടൽ 5 എണ്ണം ഉണ്ട്. ആ 5 എണ്ണം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാം. ഓക്കെ, പബ്ലിക് വോയിഡ് മൗസ് റിലീസ്ഡ്. ഓക്കെ, ഇപ്പം 3 എണ്ണമായി, ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. 2 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ വീണ്ടും കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ പറയുന്നു മൗസ് പ്രസ്ഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അബ്സ്ട്രാക്റ്റ് ആണ്, അത് എഴുതിയിട്ടില്ല. സോ അത് ഞാൻ എഴുതാൻ പോവാണ്. പബ്ലിക് വോയിഡ് മൗസ് പ്രസ്ഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, സോ അത് ഞാൻ എഴുതുന്നു. നെക്സ്റ്റ് വൺ മൗസ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതും എഴുതിയിട്ടില്ല. സോ ഇങ്ങനെ 5 ഫംഗ്ഷനാണ് നമുക്കുള്ളത്. ആ 5 ഫംഗ്ഷനും നമ്മൾ എഴുതാൻ പോവാണ്. പബ്ലിക് വോയിഡ് മൗസ് ക്ലിക്ക്ഡ്. ഓക്കെ, അപ്പോ ഈ 5 ഫംഗ്ഷൻ ഏതൊക്കെയാണ്? മൗസ് എക്സിക്റ്റഡ്, എൻ്റേഡ്, റിലീസ്ഡ്, പ്രസ്ഡ്, ക്ലിക്ക്ഡ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാൻ വേണ്ടി, ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരു സിംഗിൾ ലൈൻ മാത്രമേ എഴുതുന്നുള്ളൂ. സെറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ പാനലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഓരോ ഇവന്റ് കഴിയുമ്പോഴും മാറ്റുകയാണ്. സോ 1 റെഡ് ആക്കുന്നു, എക്സിറ്റ് ചെയ്യുമ്പോൾ റെഡ് ആക്കുന്നു, എൻട്രി ചെയ്യുമ്പോൾ ഗ്രീൻ ആക്കുന്നു, സേ റിലീസ് ചെയ്യുമ്പോൾ ബ്ലൂ ആക്കുന്നു, പ്രസ് ചെയ്യുമ്പോൾ യെല്ലോ ആക്കുന്നു, ആൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആൻഡ് വൈറ്റ് ആക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഫംഗ്ഷൻസ്? മൗസ് എക്സിറ്റഡ്, എൻ്റേഡ്, റിലീസ്ഡ്, പ്രസ്ഡ്, ക്ലിക്ക്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. സോ ഐ എം ഗോയിങ് ടു റൺ. അപ്പം ഞാൻ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോവാണ്. സോ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പാനലിൻ്റെ കളർ എന്തായിട്ട് മാറി? ഗ്രീൻ ആയിട്ട് മാറി. നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ കോഡ്. ആ കോഡും ഇതുമായിട്ട് നമുക്കൊന്ന് മാച്ച് ചെയ്യാം. ഞാനാണെങ്കിൽ പാനലിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രീൻ ആണ്, വെളിയിലിറങ്ങുമ്പോൾ എനിക്ക് കളർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? എനിക്ക് റെഡായിട്ട് മാറി. സോ എക്സിറ്റ് ചെയ്യുമ്പോൾ കളർ റെഡ്, എൻ്റർ ചെയ്യുമ്പോൾ കളർ ഗ്രീൻ. ഓക്കെ, ഇപ്പോൾ എപ്പോഴാണ് ഈ ഫംഗ്ഷനിലേക്ക് കയറുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. നെക്സ്റ്റ് വൺ മൗസ് പ്രസ് ചെയ്യാൻ പോവാണ് ഞാൻ.
യെല്ലോ ആയി റിലീസ് ചെയ്യാണ് ബ്ലൂ ആയി ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ വൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ പ്രസ്സും റിലീസ് ക്ലിക്കും ഒക്കെ ഏകദേശം സെയിം ആണ് അപ്പോൾ ഈ ഇത് ഇൻ ബിറ്റ്വീൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴും വലുതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ക്ലിക്ക്ഡ് ഇതാണ് ഓക്കെ അപ്പോൾ പ്രസ് ചെയ്തപ്പോൾ യെല്ലോ കിട്ടി റിലീസ് ചെയ്തപ്പോൾ ഗ്രീൻ കിട്ടി ആൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടി എനിക്ക് വൈറ്റ് കിട്ടി ഓക്കെ അപ്പോൾ ഇതാണ് മൗസ് ലിസ്ണർ എന്ന് പറയുന്ന മൗസ് ലിസ്ണർ എന്ന് പറയുന്ന ഇന്റർഫേസിൻ്റെ എന്ത് ഫംഗ്ഷൻസും അതിൻ്റെ കറസ്പോണ്ടിങ് വർക്കിംഗ് ഇത് മൗസ് ലിസ്ണർ എന്ന് പറയുന്ന ലിസ്ണർ ക്ലാസിൻ്റെയാണ് ഇത് കൂടാതെ എനിക്ക് ഒരു ലിസ്ണർ ക്ലാസ്സും കൂടെ ആർക്കുണ്ട് മൗസിനുണ്ട് ദാറ്റ് ഈസ് മൗസ് മോഷൻ ലിസ്ണർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും കൂടെ ഉണ്ട് മൗസ് മോഷൻ ലിസ്ണർ സോ ഞാൻ അതിന് അതും കൂടെ ഞാൻ എന്തിലേക്ക് ആഡ് ചെയ്തു എൻ്റെ ഈ പർട്ടിക്കുലർ ജെ പാനലിലേക്ക് ആഡ് ചെയ്തു മൗസ് മോഷൻ ലിസ്ണർ ഓഫ് ദിസ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ നോക്കാം ഇപ്പോൾ മൗസ് മൂഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് മൗസ് മൂഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വേണം പബ്ലിക് വോയിഡ് മൗസ് മൂഡ് ഇനി അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞ് നോക്കാം മൗസ് ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ ടോട്ടൽ മൗസ് ഇവന്റുമായിട്ട് ഇത്രയും ഫംഗ്ഷൻസ് ആണുള്ളത് മൗസ് മൂഡ് മൗസ് ഡ്രാഗ്ഡ് ആണ് ഏതിൻ്റെ ഫംഗ്ഷൻസ് മോഷൻ ലിസ്ണർ മൗസ് മോഷൻ ലിസ്ണറിന്റെ ഫംഗ്ഷൻസ് ഇത് രണ്ടുമാണ് ഞാനൊന്നും കൂടെ കമ്പയർ ചെയ്ത് നോക്കും അത് കറക്റ്റ് ഇനി എനിക്ക് വേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യം ചെയ്തിട്ട് ഞാൻ ഈ പാനലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ആ പോയിന്റ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണെന്നുള്ള കാര്യം എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഒരു രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു ഇൻറ് എക്സും വൈയും ഡിക്ലെയർ ചെയ്യുന്നു എന്നിട്ട് എക്സിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഗെറ്റ് എക്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഗെറ്റ് വൈ ഇ എന്താണ് ഇ എന്ന് പറയുന്ന മൗസ് ഇവന്റ് ആണ് അപ്പോൾ മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണെന്നും വൈ കോർഡിനേറ്റ് എന്താണെന്നും കിട്ടുന്ന ഫംഗ്ഷൻ ആണ് ഇ ഡോട്ട് ഗെറ്റ് എക്സും ഗെറ്റ് വൈ സിമിലർലി ഡ്രാഗ് ചെയ്യുമ്പോഴും ഞാൻ ഇത് കണ്ടുപിടിക്കുന്നു ഡ്രാഗ് ചെയ്യുമ്പോഴും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കുന്നു നേരത്തെ നമ്മൾ എഴുതിയ പെയിൻ ഫംഗ്ഷൻ ഒന്നും കൂടെ എഴുതുകയാണ് സോ പെയിൻ്റ് നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എനിക്ക് പെയിൻ കമ്പോണൻ്റ് വേണം പെയിൻ കമ്പോണൻ്റ് ഗ്രാഫിക്സ് ജി എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ജി ഡോട്ട് സോറി സൂപ്പർ ഡോട്ട് പെയിൻ കമ്പോണൻ്റ് ജി എഴുതുക ദെൻ ജി ഡോട്ട് ഡ്രോ സ്ട്രിംഗ് എനിക്ക് എക്സും വൈയും വാല്യൂസ് ഉണ്ട് സോ എക്സ് മെസ്സേജ് എന്ന് പറയുന്ന എക്സും കോമ വൈ ഇതാണ് എൻ്റെ മെസ്സേജ് ഓക്കെ എക്സ് പ്രിന്റ് ചെയ്യുക എക്സ് കോർഡിനേറ്റ് പ്രിന്റ് ചെയ്യുക ദെൻ ഒരു കോമ ഇടുക ദെൻ വൈ കോർഡിനേറ്റ് പ്രിന്റ് ചെയ്യുക ദെൻ എവിടെയാണ് അത് ഞാനത് ചെയ്യേണ്ടത് എക്സും വൈയും കോർഡിനേറ്റിൽ അത് ചെയ്യുക എക്സും വൈയും കോർഡിനേറ്റിൽ അത് ചെയ്യുക അപ്പോൾ ഞാൻ മൂവ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ കോർഡിനേറ്റ്സ് പ്രിന്റ് ചെയ്ത് കാണിക്കും ഓക്കെ അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും വരുന്നില്ല അല്ലേ അപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ആ കോർഡിനേറ്റ്സ് വരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി ഈ വാല്യൂ പ്രിന്റ് ചെയ്തതിനു ശേഷം റീപെയിൻറ് വിളിക്കുക റീപെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ എന്തിനെ വിളിക്കുക പെയിൻ കമ്പോണൻറ്റിനെ വിളിക്കുക അതായത് ചേഞ്ച് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും റീപെയിൻറ്റിനെ കോൾ ചെയ്യുക റീപെയിൻ്റ് എന്ന് പറയുമ്പോൾ നേരെ ഇതിനകത്ത് വരും പെയിൻ കമ്പോണൻറ്റിലേക്ക് കോൾ ചെയ്യും ഓക്കെ റീപെയിൻ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് എന്തിനെ യൂസ് ചെയ്യുന്ന പെയിൻ കമ്പോണൻറ്റിനെ വീണ്ടും കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സോ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഞാൻ വീണ്ടും ഒന്ന് റൺ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് എൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എല്ലാം എനിക്കവിടെ ചേഞ്ച് ആവുകയാണ് ദെൻ നോക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇനി ഡ്രാഗ് ചെയ്ത് നോക്കുക ഡ്രാഗ് ചെയ്യുമ്പോഴും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഞാൻ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് മൗസ് ലിസ്ണേഴ്സും മൗസ് മോഷൻ
ലിസ്ണേഴ്സിന്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യമൊന്നും വേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് മൗസ് മോഷനും ഡ്രാഗ്ഡും എല്ലാം എഴുതേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് ചില കമ്പോണൻസ് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മൗസ് പ്രസ്ഡ് ആണെങ്കിൽ മൗസ് പ്രസ്ഡിന്റെ കോഡ് മാത്രം എഴുതിയാതെ ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഫംഗ്ഷൻ ആയിട്ട് എഴുതി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൗസ് ലിസ്ണറും മൗസ് മോഷന്റെയും എക്സാമ്പിൾ.